നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ലക്ഷ്യം ഒന്ന് മാത്രം, അത് വെറും 90 മിനിറ്റ് അകലത്തിൽ. അതെ, ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ യുവനിരക്ക് AFC U23 ഏഷ്യൻ കപ്പിൻ്റെ യോഗ്യത നേടണം. കഴിഞ്ഞ 4 തവണയും നേടാൻ കഴിയാതെ പോയത് 5ാം തവണ നേടണം. ആ നേട്ടത്തിനരികിലാണ് ഇന്ത്യൻ യുവനിര. ഗ്രൂപ്പ് ഇയിൽ ശക്തരായ UAE, ഒമാൻ, കിർഗിസ്ഥാൻ എന്നിവർക്കൊപ്പം പെട്ടുപോയ ഇന്ത്യ 2 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ശക്തർക്ക് ഒപ്പം തന്നെയുണ്ട്. ഇന്ത്യ ഒമാനെ തകർത്തു, കിർഗിസ്ഥാൻ UAE തകർത്തു, UAE ഇന്ത്യയെ തകർത്തു, ഒമാൻ കിർഗിസ്ഥാനെ തകർത്തു. 4 ടീമുകൾക്കും ഓരോ ജയം വീതം. 2 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ തുല്യ പോയിന്റ്, തുല്യ ഗോൾ നില. ഇന്ത്യ ഇന്ന് കിർഗിസ്ഥാനെ പരാജയപ്പെടുത്തി യോഗ്യത നേടണം എന്നതാണ് ലക്ഷ്യമെങ്കിലും വഴി അത്ര എളുപ്പമാവില്ല. കിർഗിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തുകയും ഒമാൻ UAE മത്സരം സമനിലയിലാവുകയും ചെയ്താൽ ഇന്ത്യ ചരിത്രത്തിലേക്കാവും നടന്നു കയറുക. അതേസമയം ഇന്ത്യ വിജയിക്കുകയും UAE ഒമാൻ മത്സരം ഏതെങ്കിലും ടീം വിജയിക്കുകയും ചെയ്താൽ ഇരു ടീമുകൾക്കും ഒരേ പോയിന്റ് ആവും. അപ്പോൾ നേരത്തെ പരസ്പരം കളിച്ച മത്സരത്തിലെ വിജയികളാവും യോഗ്യത നേടുക. അങ്ങനെ വരുമ്പോൾ ഒമാനാണ് മത്സരം വിജയിക്കുന്നതെങ്കിൽ ഇന്ത്യ നേരത്തെ ഒമാനെ തോൽപ്പിച്ചതിനാൽ നറുക്ക് ഇന്ത്യക്ക് തന്നെയാവും. UAE ആണ് മത്സരം വിജയിക്കുന്നതെങ്കിൽ UAE ഇന്ത്യ പരാജയപ്പെട്ടതിനാൽ UAE ആവും യോഗ്യത കണ്ടെത്തുക. മത്സരം വിജയിച്ച് യോഗ്യത നേടാനാവാതെ ഇനി 2ാം സ്ഥാനത്തായി പോയാലും നേരിയ ഒരു അവസരം കൂടി ബാക്കി കിടക്കുന്നുണ്ട്. 1ാം സ്ഥാനക്കാരും ആതിഥേയരും ഉൾപ്പെടെ 12 ടീമായി കഴിഞ്ഞാൽ 4 ടീമുകൾക്ക് കൂടി അവസരം ബാക്കി കിടക്കുന്നു. ഏറ്റവും മികച്ച 2ാം സ്ഥാനക്കാരായി 4 ടീമുകൾക്ക് അവസരം ഉണ്ട് എന്നതിനാൽ മത്സരം നല്ല രീതിയിൽ വിജയിക്കാനായാൽ ആ ഒരു അവസരത്തിനായും ഇന്ത്യൻ സംഘത്തിന് കാത്തിരിക്കാം. എന്തായാലും ഇന്ത്യ കിർഗിസ്ഥാനെ പരാജയപ്പെടുത്തി ഒമാൻ UAE മത്സരം സമനിലയിലോ അല്ലെങ്കിൽ ഒമാൻ്റെ വിജയമോ ഉണ്ടാവട്ടെ എന്നത് തന്നെയാവും ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ്റെയും പ്രാർത്ഥന.